ഫുഡ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മായം കലരുന്ന ഒരു മേഖല ഹൺഡ്രഡ് പെർസെൻറ്റ് ആയി കൺസ്ട്രക്ഷൻ മേഖലയാണ് ഹോം കൺസ്ട്രക്ഷൻ മേലെയാണ് അതിൻ്റെ റീസൺ എന്ന് വെച്ചാൽ നമ്മുടെ അറിവില്ലായ്മ അവർ ലൂട്ട് ചെയ്യുന്നുണ്ട് അത് അറിയിക്കുക അങ്ങനെയുള്ളൊരു സർവീസാണ് ചെയ്യുന്നത് ആദ്യകാലത്ത് ഇതൊന്നുമല്ല ആദ്യകാലത്ത് മെറ്റീരിയൽസ് പലരും യൂസ് ചെയ്തുകൊണ്ടിരുന്ന മെറ്റീരിയൽസ് ഇതിനകത്ത് മെറ്റീരിയൽസ് ഒത്തിരി പ്രാക്ടീസസാണത് അപ്പോൾ ഇതിനകത്ത് റിജക്റ്റ് ചെയ്യപ്പെടുന്ന ഒരു സ്വാഭാവികമായിട്ട് നമുക്കത് ഒപ്പോസ് ചെയ്യും നിങ്ങളത് പറഞ്ഞുകൊണ്ട് അതിന് ശേഷം പല ഭീഷണികളൊക്കെ വരും ഫോണിൽ വിളിച്ച് ഭീഷണി ഭീഷണിപ്പെടുത്തും അങ്ങനെ ചെയ്യാൻ പാടില്ല ഞങ്ങൾ ഇനി ശരിയാക്കും എന്നൊക്കെ പറയും അത് നമ്മളൊരു ചെവി കൂടെ കേട്ട് അടുത്ത ചെവി കൂടെ വിടുക അപ്പോൾ എന്നതേ ഉള്ളൂ അതൊക്കെ തുടക്കകാലത്ത് ഭയങ്കര പ്രശ്നം വരും ഇപ്പം നമ്മൾ വലിയ സാമ്പത്തിക അവസ്ഥയിലുള്ള ആൾ ഒന്നുമല്ല അങ്ങനെ പറയാൻ പാടില്ല കാരണം എന്താ വെച്ചാൽ ഇപ്പോഴും ഞാൻ ഫിനാൻഷ്യൽ ഫ്രീഡം അനുഭവിക്കുന്ന ഒരാളേ അല്ല ഹൺഡ്രഡ് പെർസെൻറ്റേ അല്ല ഒരു പക്ഷേ ഫിനാൻഷ്യൽ പ്രിവിലേജ് എന്ന് വേണമെങ്കിൽ വിളിക്കാം ടേണിംഗ് പോയിൻറ്റിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അല്ലെങ്കിൽ നമ്മൾ കേൾക്കാൻ പോകുന്ന സക്സസ് സ്റ്റോറി ബി എ ഹോം ഡീറ്റെയിൽ പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ സാരഥിയും അതുമാത്രമല്ല ഡോക്ടർ ഇൻറ്റീരിയർ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ നടത്തുന്ന അജയ് ശങ്കരയാണ് അദ്ദേഹത്തിൻ്റെ സക്സസ് സ്റ്റോറിയാണ് നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത് ഈ പ്രോഗ്രാമിലേക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു വെൽക്കം സർ താങ്ക് യു സോ മച്ച് ആദ്യം തന്നെ നമുക്ക് പരിചയപ്പെടാം എവിടെയാണ് ജനനം പഠനം ഫാമിലി ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് നമുക്ക് കടക്കാം യഥാർത്ഥത്തിൽ ജനിച്ചത് കോട്ടയം ജില്ല അക്ഷരനഗരി എന്ന് അറിയപ്പെടുന്ന കോട്ടയം ജില്ലയിൽ കല്ലറ ആണ് എൻ്റെ സ്വന്തം സ്ഥലം വൈക്കം എന്ന് പറയുന്ന സ്ഥലത്തിനടുത്ത് കല്ലറ പഠിച്ചതൊക്കെ കല്ലറ ഗവൺമെൻറ് എൻ എസ് എസ് സ്കൂളിലാണ് പഠിച്ചതൊക്കെ പന്ത്രണ്ടാം ക്ലാസ് വരെ അവിടെയായിരുന്നു വിദ്യാഭ്യാസം ഡിഗ്രി ചെയ്യുന്നത് ചങ്ങനാശ്ശേരി എൻ എസ് എസ് കോളേജിലാണ് അതിനുശേഷം എം ബി എ ചെയ്തു വിഘ്നവൻ ആക്ച്വലി എം ബി എ ചെയ്തതൊക്കെ ഇൻസെൻറ്റായിട്ടായിരുന്നു പഠനം കഴിഞ്ഞ് ഫാമിലിയിലുള്ളത് അച്ഛൻ അമ്മ എന്ന് ജീവിച്ചിരിപ്പില്ല അച്ഛനെ ഗവൺമെൻറ് സർവെൻ്റായിരുന്നു അനുജനുണ്ട് അനുജൻ്റെ വൈഫ് അവരാണ് തറവാട്ടിലുള്ളത് വൈഫും മകളുമാണ് എൻ്റെയൊപ്പം വൈഫ് പാർവതി മകളുടെ പേര് ശിവനന്ദ ഇതാണ് നമ്മുടെ ലൈഫിൻ്റെ ആകത്തുക ഈ ഒരു പേര് വളരെ ബിഹേ എന്ന് പറയുന്ന പേര് വളരെ വ്യത്യാസമാണ് ഞാൻ എൻ്റെ മനസ്സിൽ ഇപ്പോഴും അത് തന്നെ നിൽക്കുന്നത് എന്താണ് ആ ആ പേരിൻ്റെ അർത്ഥവും ഉദ്ദേശിക്കുന്നത് എന്താണ് ആക്ച്വലി ബിഹേ എന്ന് പറഞ്ഞാൽ വീട് സിമ്പിൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ അർത്ഥം അത്രമാത്ര ഒരു സ്പാനിഷ് വേർഡ് ആണ് ബോധപൂർവ്വം ഇട്ടതാണെന്ന് വെച്ചാൽ അല്ല കാരണം നമ്മളൊരു ഇതെടുത്ത് അത് രജിസ്റ്റർ ചെയ്യുമ്പോഴും ഒക്കെ ട്രേഡ് മാർക്ക് എടുക്കുമ്പോഴും അറിയാമല്ലോ അപ്പോൾ ആ സമയത്ത് ഇത് സബ്മിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇത് പലപ്പോഴും ഈ പേര് കിട്ടില്ല അപ്പം അങ്ങനെ ഉണ്ടാക്കിയെടുത്തൊരു സാധനം ഒരു സ്പാനിഷ് വേർഡ് വീട് എന്നുള്ളത് വേണം നിർബന്ധം കാര്യം വീടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ജോലി ചെയ്യുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു പേര് വേണം തോന്നി അതുകൊണ്ടാണ് ഈ ബിഹേ ഹോം എന്ന് പറയുന്ന ആ ഒരു പേരിലോട്ട് എത്തുന്നത് ആരാണ് സ്വയം തന്നെയാണ് പേര് ഹോം ഡീറ്റെയിൽഡ് എന്നുള്ള പേരും അതുപോലെ എൻ്റെ ചാനലിന്റെ ഡോക്ടർ ഇൻറ്റീരിയർ എന്നുള്ള പേര് എനിക്ക് നിർദ്ദേശിച്ചാക്കലി അതെൻ്റെ സ്വന്തം ഭാവനാ സൃഷ്ടിയല്ല എൻ്റെ സുഹൃത്തായിട്ടുള്ള ഗിരീഷ് എന്ന് പറഞ്ഞു കുറച്ചേറെ സുഹൃത്തുക്കളുണ്ട് അങ്ങനെ ഒരു കാര്യത്തിന് പെട്ടെന്ന് വിളിച്ചൊരു കാര്യം സെക്കൻഡിലായിരിക്കും ചോദിക്കുന്നത് ആ സെക്കൻഡിൽ തന്നെ മറുപടി തന്നത് എന്റെ സുഹൃത്തായ ഗിരീഷ് എന്ന് പറഞ്ഞിട്ടുള്ളതുകൊണ്ടായിരിക്കുന്നത് അറ്റാച്ച്മെന്റ് ഉള്ളതുകൊണ്ട് അതായത് എനിക്ക് ഈ വാച്ച് തന്നിരിക്കുന്ന ആളാണ് പുള്ളിയുടെ വാച്ചാണ് ഞാനത് കെട്ടിയിരിക്കുന്നത് അതായത് സമയമാണ് ഏഹ് അത് എൻ്റെ ഒരു സമയമായിരുന്നു പുള്ളി എനിക്ക് ആ സമയത്ത് തന്ന ഒരു പേരാണ് ഈ രണ്ട് പേരും ആളുടെ സൃഷ്ടിയാണ് എന്തൊക്കെ സർവീസസ് ആണ് കൊടുക്കുന്നത് പ്രൊവൈഡ് ചെയ്യുന്നത് വീട് അറിയാമല്ലോ ഒരാളുടെ ഇമോഷനാണ് യഥാർത്ഥത്തിൽ വീട് വയ്ക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും പറയുന്നത് അവൻ്റെ സ്വപ്നം നിറവേറി ഇപ്പം ഞാനിപ്പോൾ വീട് വെച്ച് കഴിഞ്ഞിട്ടൊരു വർഷം അടുത്താവുന്നുള്ളൂ ഏഴ് മാസം കഴിഞ്ഞിട്ടുള്ളൂ സ്വപ്നം നിറവേറി എന്ന് നിറവേറിയെന്ന് ശരിക്കും അല്ല അവൻ്റെ ഇമോഷണൽ കണക്റ്റായിട്ടുള്ളൊരു സംഗതിയാണ് അതിൽ നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ഇതിങ്ങനെ ഒരു സംരംഭം ഉണ്ടാകാനായിട്ടുള്ള റീസൺ എന്ന് വെച്ചാൽ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് പലപ്പോഴും സ്പെസിഫിക്കേഷൻസ് സ്പെസിഫിക്കേഷൻസല്ല കസ്റ്റമേഴ്സിന് കിട്ടുക ഇപ്പോൾ സാറൊരു വീട് വയ്ക്കുന്നുവെങ്കിൽ സാറിൻ്റെ അടുത്തൊരു കമ്പനി വന്ന് സംസാരിക്കുന്നത് പ്രൊഡക്റ്റിനെ കുറിച്ചാണ് അവരുടെ യൂസ് പിസാരിക്കുക അവരുടെ പ്രൊഡക്റ്റ് എങ്ങനെയും നമ്മളിലേക്ക് എത്തിക്കാന്നുള്ളതാണ് അവർ യെസ് അത് അവരുടെ ധർമ്മോതാണ് അങ്ങനെയാണല്ലോ ഒരു പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്നതും അത് വിൽക്കാനായിട്ടാണ് നല്ല പ്രൊഡക്റ്റുകൾ എപ്പോഴും വിൽക്കുന്നതും അങ്ങനെയാണ് യൂസ് പിയു ആണ് അതിനപ്പുറം സ്പെസിഫിക്കേഷൻ ഉണ്ട് ഒരു പ്രോഡക്റ്റ് എവിടെ യൂസ് ചെയ്യാമെന്നതുപോലെ തന്നെ അതെങ്ങനെ യൂസ് ചെയ്യാൻ പാടില്ല എന്നുണ്ട് കസ്റ്റമർ അടുത്ത് എപ്പോഴും സംസാരിക്കുന്ന യൂസ് ചെയ്യാം കസ്റ്റമർ ഒരു ഫുഡ് പ്രോഡക്റ്റിനെ കുറിച്ച് അറിയുന്നത് എങ്ങനെയാണോ അതുപോലെയല്ല കുറിച്ച് അറിയുക അവരെല്ലാം ആ ഇതിലെല്ലാം ചെയ്യാമെന്നാണ് പറയുക പക്ഷെ ഇതിലെല്ലാം ചെയ്യാൻ പാടില്ല എവിടെയൊക്കെ ചെയ്യാൻ പാടില്ല എന്നൊരു ക്ലോസ് ഹിഡൻ ക്ലോസ് ഉണ്ട് കൺസൾട്ടിങ്ങിൻ്റെ പ്രധാന ഉദ്ദേശം നമ്മളൊരു വീട് ഡിസൈൻ ചെയ്യുന്ന സമയം തൊട്ട് അത് എങ്ങനെ ഡിസൈൻ ചെയ്യണം അതിന് ഇപ്പോൾ ആൾക്കാരുടെ ഇഷ്ടങ്ങളുണ്ടാകും എനിക്ക് വീട് വേണ്ടത് ഒരു കോണ്ടംപററി മോഡേൺ ഡിസൈനിലാണ് ഒരു ട്രഡീഷണൽ ഡിസൈൻ ആണെന്നൊക്കെയുള്ള ഇഷ്ടങ്ങളുണ്ടാകും അതിരിക്കുന്ന ഭൂമി അതിന് പോലും അതുമായിട്ട് മെർജ് ചെയ്തിട്ട് വേണം എന്ന് വരാൻ അതിന്റെ കളർ പോലും വരാൻ അങ്ങനെയുണ്ട് അങ്ങനെയാണ് ചെയ്യേണ്ടതെന്നാണ് അങ്ങനെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതൊരു അലിഖിത നിയമമായിട്ട് വേണം നമുക്ക് പറയാം അങ്ങനെ ചെയ്തു കഴിഞ്ഞാലാണ് ഒരു വോ ഫാക്ടർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക അപ്പൊ നമ്മുടെ വീട് വന്നിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു സാധനം എക്സൈറ്റ്മെന്റ് എക്സൈറ്റ്മെന്റ് തോന്നുക അത് ഉണ്ടാവുന്നത് ഇങ്ങനെയുള്ള വീടുകൾ ചെയ്യുന്നത് കൊണ്ടിട്ടാണ് അപ്പം അത് ഏത് ഡിസൈൻ ആയിരിക്കണം അതിൽ ഒരാളുടെ റിക്വയർമെന്റ് പ്രധാനമാണ് ഇപ്പോൾ പലപ്പോഴും നമ്മൾ പല പ്രോജ പ്രോഗ്രാമുകൾ പറയാറുണ്ട് എത്ര റൂം വേണമെന്ന് പറയുമ്പോൾ കസ്റ്റമർ പറഞ്ഞാൽ എനിക്കൊരു അഞ്ച് റൂം ഇരുന്നോട്ടെ എന്നാണ് പറയുന്നത് വീട്ടിൽ എത്ര പേരുണ്ട് മൂന്ന് പേരെ ഉണ്ടാവുള്ളൂ അപ്പോൾ ബാക്കി രണ്ട് റൂം അതാരെങ്കിലും വിസിറ്റേഴ്സ് വന്നാൽ പ്രീവിയസ് ഇയേഴ്സ് നിങ്ങൾക്ക് എത്ര വിസിറ്റേഴ്സ് വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കൽ ശരിയല്ലേ നമ്മൾ ശരിക്കും പറഞ്ഞാൽ വീടിൽ റൂമുകൾ നിർമ്മിക്കുന്നത് പോലും വരാത്ത അതിഥികൾക്കായിട്ടാണ് ഇത് റിക്വയർമെന്റ് അല്ല ഇത് അവരുടെ ധാരണയാണ് മുൻ ധാരണകളാണ് അല്ല വീട് ഒരു സ്റ്റാറ്റസ് ആയിട്ടും ഉണ്ട് വീട് എനിക്കിപ്പോൾ എൻ്റെ വീട് ജീവിക്കാനായിട്ട് എനിക്ക് താമസിക്കാനായിട്ടുള്ള നമ്മൾ നമ്മളെങ്ങനെയാ പറയാം പ്രാഥമിക ആവശ്യങ്ങൾ ആഹാരം വസ്ത്രം പാർപ്പിടം മൂന്നാമത്തെ പ്രധാനപ്പെട്ട നമ്മുടെ പ്രാഥമിക ആവശ്യമാണ് അത് മാറുന്നുണ്ട് അതിപ്പോ ഓരോരുത്തരുടെ പോക്കറ്റിന്റെ വലിപ്പം പോലെയൊക്കെ മാറിക്കൊണ്ടിരിക്കും പക്ഷെ അതിനപ്പുറം ഉണ്ട് ഈ പറഞ്ഞ റിക്വയർമെന്റ് സാധനം അപ്പൊ അവർക്ക് റിക്വയർമെന്റ് ഉണ്ടോ അതിനനുസരിച്ചിട്ട് അതിനനുസരിച്ചിട്ടുണ്ട് എന്ത് ചെയ്യാൻ റൂംസ് പോലും നമ്മൾ പ്ലാൻ ചെയ്യാനായിട്ട് അപ്പം അതിൻ്റെ വലിപ്പം അതിലുപയോഗിക്കേണ്ട കളർ പാലറ്റ്സ് അതിൽ ഉപയോഗിക്കേണ്ട മെറ്റീരിയൽസ് മെറ്റീരിയൽസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ആളുകൾ അറിവില്ലാതെ ഒരുപാട് എന്താ പറയുക എക്സ്പെൻസ് ശരിക്കും തന്നെ അല്ലേ ഒരുപാട് ഒരുപാട് അത് ഈ പ്രോഡക്റ്റിനെ കുറിച്ചുള്ള മുൻധാരണകൾ ഇല്ലാത്തത് കൊണ്ട് ഏറ്റവും കൂടുതൽ ഫുഡ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മായം കലരുന്ന ഒരു മേഖല ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൺസ്ട്രക്ഷൻ മേഖലയാണ് ഹോം കൺസ്ട്രക്ഷൻ മേഖലയാണ് അതിൻ്റെ റീസൺ എന്ന് വെച്ചാൽ നമ്മുടെ അറിവില്ലായ്മ അവര് ലൂട്ട് ചെയ്യുന്നു അത് അറിയിക്കുക അങ്ങനെയുള്ളൊരു സർവീസ് ആണ് ചെയ്യുന്നത് സർവീസ് എന്ന് പറഞ്ഞാൽ അതൊരു പ്യൂർലി സർവീസ് ആണെന്ന് വെച്ചാൽ എൻ്റെ ജോലിയായിട്ട് ഞാൻ അത് ചെയ്യാണ് കമ്പനി സ്റ്റാർട്ട് ചെയ്യണം അല്ലെങ്കിൽ എങ്ങനെ ഈ ഒരു ലെവലിലേക്ക് വരണം എന്ന് ആഗ്രഹിച്ചതും അപ്പൊ യഥാർത്ഥത്തിൽ ഞാൻ ഒരു ഒരു മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവായിട്ട് ജോലി തുടങ്ങിയ ആളാണ് മലയാള മനോരമയായിരുന്നു എന്റെ തുടക്കം മലയാള മനോരമ എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര പെരുമയോടെ ഞാൻ പറയുന്ന ഒരു സാധനം കാരണം ഒരാള് എത്രയും കഴിവില്ലാത്ത ഒരാളെ അത്രത്തോളം ബൂസ്റ്റ് ചെയ്യുന്ന അല്ലെ അത്രത്തോളം മുന്നോട്ട് കൊണ്ടുവരുന്ന ഒരു പ്രസ്ഥാനം ഞാൻ കണ്ടിട്ടില്ല മലയാള മനോരമ മലയാള മനോരമൊന്നാമത്തെ ഭാഗ്യം കൊണ്ട് എനിക്ക് ജോലി കിട്ടി ചെറുപ്പത്തിൽ തന്നെ നമ്മൾ എനിക്ക് എൻഗേജ് ചെയ്യാൻ പറ്റി എനിക്കൊരു ഇപ്പൊ സാധാരണ ചെറുപ്പക്കാരൊക്കെ പറയുന്ന ഇല്ല അതൊന്നും എനിക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടില്ല ഞാൻ ഫസ്റ്റ് അവിടെയാണ് കാരണം അവരുടെ ഇൻഡക്ഷൻ ട്രെയിനിങ് പ്രോഗ്രാംസ് അങ്ങനെയുള്ള കാര്യങ്ങൾ തന്നെ ഒരുപാട് ഇത് ചെയ്തിട്ടുണ്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് പിന്നെ മാർക്കറ്റിങ്ങിലായിരുന്നു അതിൽ സെയിൽസിലായിരുന്നു ഡോർ ടു ഡോർ സെയിൽസിൻ്റെ ഒരു എക്സ്ട്രാ ഓർഡിനറി വേർഷൻ എനിക്ക് കാണിച്ചു തന്നത് മലയാള മനോരമയാണ് മലയാള മനോരമ പത്രമായിട്ട് കണ്ണൂരത്തെ ഈ പറഞ്ഞ പോലെ പല ഉൾനാടൻ ഗ്രാമപ്രദേശങ്ങളിൽ ഞാൻ പത്രമായിട്ട് പത്രം സെല് ചെയ്യാൻ പോയിട്ടുണ്ട് അവിടെ സർക്കുലേഷൻ ഇൻസ്പെക്ടർ എന്നായിരുന്നു അതിൻ്റെ പേര് മനോരമയുടെ ഓൺ സ്റ്റാഫ് തന്നെയാണ് അപ്പോൾ അതെനിക്ക് ഉണ്ടാക്കി തന്ന ഒരു കോൺഫിഡൻസ് വ്യത്യാസമാണ് എനിക്ക് എന്റെ പല ഷെൽസും അത് പൊട്ടിച്ചിട്ടുണ്ട് ഡോർ ടു ഡോർ സെയിൽസ് ചെയ്യുന്നവർക്ക് ഹൈ കോൺഫിഡൻസ് ലൈഫിൽ ഒരു പരാജയപ്പെടാൻ ഒട്ടും സാധ്യത തന്നെ ഇല്ലെന്ന് എത്ര പരാജയപ്പെട്ടാലും അവരെ അടുത്ത സ്റ്റെപ്പ് എടുക്കും അപ്പോൾ ഒരു വീട്ടിലോട്ട് അന്ന് എനിക്ക് ഒരു ഷെല്ലുണ്ടായിരുന്നു പൊട്ടിയ ഷെല്ല് എന്ന് പറഞ്ഞാൽ ചെറിയ വീടുകൾ കയറിച്ചല്ലും വലിയ വീടുകൾ കാണുമ്പോൾ ഇനി ഇൻമിഷനാ ഇവിടെ ചെല്ലാൻ വന്നുള്ളത് ആ ഷെല്ല് പോലും എന്നെ പൊട്ടിച്ച ഒരു പ്രസ്ഥാനമാണ് മലയാള മനോരമ അവിടെ എൻ്റെ തുടക്കം അപ്പോൾ ഞാൻ പിന്നീട് മനസ്സിലാക്കി സംസാരിക്കാനായിട്ടുള്ള കഴിവൊക്കെ അവിടെ ഉണ്ടായതാണ് അവിടെയുള്ള ഇൻഡക്ഷൻ പ്രോ പിന്നെ ഒരുപാട് ആൾക്കാർ ഞാൻ കേട്ടിട്ടുണ്ട് ഒരുപാട് ആൾക്കാരുമായിട്ടുള്ള നമ്മുടെ ഇൻറ്ററാക്ഷൻസും നമ്മുടെ ചിന്തകളെ മാറ്റും എന്നുള്ളത് അത് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ബോധപൂർവ്വം മാറ്റുകയോ അല്ലെങ്കിൽ ജന്മന ഉണ്ടായിട്ടുള്ള ഒരു സാധനമൊന്നുമല്ല ഫൗണ്ടേഷൻ ഡെവലപ്പ് ചെയ്ത് മലയാള മനോരമ മലയാള മനോരമ ഹൺഡ്രഡ് പെർസെൻ്റ് മലയാള മനോരമയാണ് അപ്പോൾ അതിൽ നിന്നും സ്റ്റാർട്ട് ചെയ്തു ദെൻ അത് കഴിഞ്ഞിട്ട് പ്ലൈവുഡ് ഇൻഡസ്ട്രിയിലോട്ട് എൻറ്റർ ചെയ്യുന്ന ഒരു സമയത്താണ് ഞാൻ നമ്മുടെ സെൻട്രർ വു ലബോറട്ടറി ആയിട്ട് ബന്ധപ്പെടുകയും പല ടെസ്റ്റുകൾക്കായിട്ട് അവിടെ പ്രൊഡക്റ്റ് കൊണ്ട് കൊടുക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ട് അവിടെ നിന്നാണ് ശരിക്കും കൺസൾട്ടിങ് യഥാർത്ഥത്തിൽ എന്താണ് ഈ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഭയങ്കരമായ ഒരു ചോദ്യമുണ്ട് അതെ ഇതെന്താണ് ഈ സാധനം അവിടെ നിന്നാണ് ഈ ഒരു എന്താ പറയുന്നത് കൺസൾട്ടിങ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റിലോട്ട് വരാൻ കാര്യം അന്ന് ഇൻറ്റീരിയർ ഫോമുകൾ പോലും കുറവാ അന്ന് വേണമെന്നൊരു ഇൻറ്റീരിയർ ഫോം ആയിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് നമുക്ക് ഒരുപാട് വേറൊരു ലെവലിലേക്ക് എത്താമായിരുന്നു എത്താമായിരുന്നു പക്ഷേ അതിനൊന്നും ഒരു ഒരു താല്പര്യം തോന്നിയില്ല കൺസ്ട്രക്ഷനകത്ത് ഇൻറ്റീരിയറിനകത്ത് വരുന്ന ചില ചേഞ്ചസ് അതിൻ്റെ ഡിസൈൻസ് അതൊക്കെയാണ് കൂടുതലും കൂടുതൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളത് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളത് ഇന്നും ആൾക്കാർ വിളിച്ച് ചെയ്യുമോ എന്ന് ചോദിച്ചാൽ ഞാനത് ചെയ്യുന്ന ആളല്ല ഡിസൈൻ ചെയ്യുന്ന ഒരാളല്ല എന്നാണ് എനിക്ക് പറയാൻ ഇഷ്ടം ഞാൻ അതാണ് എപ്പോഴും പറയുന്നത് ശരിക്കും എന്താണ് ചെയ്യുന്നത് നമ്മളിപ്പോൾ വർക്ക് എടുക്കുന്നില്ല അല്ലെങ്കിൽ ഡിസൈൻ ചെയ്യുന്നില്ല അപ്പം എന്താണ് ശരിക്കും കൺസൾട്ടിങ് ആണ് പ്യുവർലി കൺസൾട്ടിങ് ഒരാളുടെ അവരുടെ വീട് എങ്ങനെ ഇരിക്കണം എങ്ങനെ പ്ലാൻ ചെയ്യണം ഏത് ഡിസൈൻ ചെയ്യണം അതിനെന്ത് കളർ ചെയ്യണം എന്ത് പ്രൊഡക്റ്റ് യൂസ് ചെയ്യണം എങ്ങനെയാണ് നിങ്ങളുടെ ഒരു സെൻറ്റ് സ്ഥലത്ത് നമുക്ക് വീട് പണിയാം പക്ഷേ അവൻ്റെ റിക്വയർമെൻറ്റ് ക്ലിയർ ആയിരിക്കണം അല്ലെന്നുണ്ടെങ്കിൽ വീടിനുള്ളത് കോഴിക്കൂടായി പോകാം അതൊക്കെ നമുക്ക് ഇതിനകത്ത് ഒരു കൺസേൺ അതായത് ഒരു സെൻറ്റ് വീട് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ ലൈഫ് മിഷൻ വരുന്ന വീടുകളൊക്കെ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലെങ്കിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ അപ്പം അവിടെ നമുക്ക് സെറ്റ് ബാക്കിൻ്റെ അളവുകളില്ല ഇത്ര സെറ്റ് ബാക്ക് വേണം എന്നൊന്നുമില്ല അവിടെ നമുക്ക് അവരുടെ റിക്വയർമെൻറ്റ് ക്ലിയർ ചെയ്യാനുള്ള ഒരൊറ്റ സംഗതി ഉണ്ടാകത്തുള്ളൂ ചിലപ്പോൾ നമുക്കത് സെല്ലാറിൽ ഉയർത്തി നമുക്കത് വീടാക്കി ചെയ്യാൻ പറ്റും അപ്പോൾ എണ്ണ നിലകളുടെ എണ്ണം ചിലപ്പോൾ കൂടിയേക്കാം ഒരു നിലയിൽ ഇത് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല നിലകളുടെ എണ്ണം രണ്ട് നിലയായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും അങ്ങനെയൊക്കെ നമുക്ക് ഒരു സെൻറ്റിൽ തന്നെ ചെയ്യാൻ പറ്റും അത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടും ചെയ്യാൻ സാധിക്കും അപ്പോൾ ഒരു വീട് വെക്കുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും ഒരു മൂന്ന് പേരുള്ള വീടാണെന്നുണ്ടെങ്കിൽ നമുക്കതിനകത്ത് രണ്ട് റൂമായിട്ടും വർക്കൗട്ട് ചെയ്യാം ഒരു അച്ഛനമ്മ ഒരു മകൻ അല്ലെങ്കിൽ ഒരു മകളാണെന്നുണ്ടെങ്കിൽ മകൾ കല്യാണം കഴിച്ച് പോകുന്നിടം വരെ ആയിരിക്കും അതുവരെ യൂസ് ചെയ്യുക അല്ലെങ്കിൽ മകനുള്ള അത് അവർക്കത് നാളെ ഈ സാമ്പത്തിക അവസ്ഥയിൽ നിന്ന് ഏതൊരു അച്ഛനും അമ്മയും ബെറ്റ വീടും മക്കൾ ഇന്ന് ഉപയോഗിച്ച ചരിത്രം കുറവ് നമ്മളവിടെ വേറെ വീടുകളായിരിക്കും വെക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സെൻറ്റിലും വീട് കർശനമായിട്ടും പറയാൻ പണിയാൻ സാധിക്കും അതിൻ്റെ ഒരു ബഡ്ജറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ബഡ്ജറ്റ് എപ്പോഴും സ്ക്വയർ ഫീറ്റിനെ കണക്കാക്കി പറയണം സ്ക്വയർ ഫീറ്റ് കണക്കാക്കുമ്പോൾ ഇപ്പം ടെൻ ഗി പ്രൊജക്റ്റുകൾ സാറ് വീട് ചെയ്യാൻ കൊടുത്തു രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വീടാണെന്നുണ്ടെങ്കിൽ ഫുൾ പ്രൊജക്റ്റ് ചെയ്യുന്നതിന് രണ്ടായിരം രൂപ തൊട്ട് ഇന്ന് അവൈലബിളാണ് ആ ഫുൾ പ്രൊജക്ട് അവർ അതിനെ ചെയ്തു തരും സ്ട്രക്ചർ വെച്ച് ചെയ്യും സ്ട്രക്ചർ വരെ അവർ ചെയ്തു തരും ബാക്കി നമ്മൾ ചെയ്യും അതിന് വേറൊരു ബഡ്ജറ്റാണ് ഒരു സ്ക്വയർ ഫീറ്റിന് അവർ ആയിരത്തി ഒരുന്നൂറ് തൊട്ട് ആയിരത്തി നാനൂറ് വരെ മേടിക്കുന്ന ആൾക്കാരുണ്ടാവും ഇനി ഇതുപോലുള്ള ചെറിയ വീടുകൾ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഇതിപ്പോൾ കോൺട്രാക്ട് കൊടുക്കാം നമുക്ക് തന്നെ അതെ ചെയ്ത് ചെയ്യിക്കാൻ പറ്റാവുന്ന നമ്മുടെ ലോക്കലി കിട്ടുന്ന മേസിലിയെ കൊണ്ടൊക്കെ ചെയ്യാൻ സാധിക്കും ഒരു എത്രയാണ് പറയുക ഒരു അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ലൈഫ് മിഷൻ്റെ വീടുകളൊക്കെ എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീടുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ നമുക്കൊരു നാല് ലക്ഷം രൂപയ്ക്ക് അഞ്ച് ലക്ഷം രൂപയ്ക്ക് തീർക്കാം ഓ എല്ലാ സൗകര്യങ്ങളും അതിനകത്ത് പെടുത്തണം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അവർക്കൊരു ഷെൽട്ടർ ഉണ്ടാക്കാം പിന്നെ നമുക്ക് റിക്വയർമെൻറ് അനുസരിച്ചിട്ടായിരിക്കും ഓരോ സാധനങ്ങൾ ആഡ് ഓൺ ചെയ്തു പോകുന്നത് അങ്ങനെ നമുക്കൊരു ബഡ്ജറ്റ് ഇതിന് വളരെ പ്രധാനപ്പെട്ടാണ് അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും ഇൻ്റീരിയർ എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പേടിയാണ് കാരണം ഇതിൻ്റെ ഇപ്പോൾ പ്രൊഡക്റ്റിൻ്റെ വില തന്നെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന കൊറോണ ഇത് ഹൈ ലെവൽ കൂടിയിട്ടുണ്ട് എങ്ങനെയാണ് ബാലൻസ് ചെയ്യാൻ ആ പ്രൊഡക്റ്റുകളിൽ തന്നെ പലപ്പോഴും പല ഫേംസും ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു പ്രൊഡക്റ്റാണ് അവർ എക്സ്പെക് ചെയ്യുക ഉദാഹരണം ഡബ്ല്യു പി സി എന്ന പ്രൊഡക്റ്റിന് നമുക്ക് ഏകദേശം ഒരു ഷീറ്റിൻ്റെ വില ആറായിരത്തി നാനൂറ് രൂപയാണ് അവിടെ മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ പ്രൊഡക്റ്റ് ഉണ്ട് പ്ലൈവുഡ് അപ്പോൾ പ്ലൈവുഡ് എന്ത് എന്ന് വെച്ചാൽ വെറ്റ് ഏരിയസിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പറ്റുന്നൊരു ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല അത് ഡ്രൈ ഏരിയാസിലും വെറ്റേരിയാസ് ഉദാഹരണം വാഷ് ബേസിൻ്റെതായ വാഷിംഗ് ബിക്കൽസ് ഇവിടെയൊക്കെ നമുക്ക് ഡബ്ല്യു പി സി യൂസ് ചെയ്യാം അപ്പോൾ ഇത് രണ്ടും കൂടെ മെർജി ചെയ്യുക ചെയ്യുന്നത് അപ്പോൾ നമ്മൾ മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ പ്രോഡക്റ്റ് നമ്മൾ മേജർ പോർഷൻസിൽ ഉപയോഗിക്കുന്നു ആറായിരത്തി അറുന്നൂറ് രൂപയുടെ പോർഷൻ നമ്മൾ എന്താണോ നമ്മുടെ ആവശ്യം അത് വിറ്റിയാൽ മാത്രം യൂസ് ചെയ്യുന്നു ഇത് പലരും കണക്ട് ആകും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്ഥലങ്ങൾ നമ്മൾ പ്ലേസ് ചെയ്യാറ് അതൊക്കെ ഇതിന്റെ ഒരു ഭാഗമാണ് അപ്പോ പ്രൊഡക്റ്റ് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോ ഒരു എത്ര കട്ട വേണം എന്നറിഞ്ഞാൽ മാത്രമേ അത്രയും കട്ട നമുക്ക് ഓർഡർ ചെയ്താൽ മതി എത്ര ഷീറ്റ് വേണം പറഞ്ഞാൽ അത്രയും ഷീറ്റ് ഓർഡർ ചെയ്യാ മതി അപ്പൊ ഇനി ഇത്രയും അപ്പൊ ഹൈ ബിസിനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു ചെയ്തുകൊണ്ടിരിക്കുന്നു നമ്മൾ തുടങ്ങുമ്പോ എല്ലാ ബിസിനസും ഇറ്റ്സ് നോട്ട് ലൈക്ക് റെഡ് എങ്ങനെയാണ് ഈ ഒരു നമ്മൾ ഫേസ് ചെയ്ത കുറേ ഉണ്ടാവാം നമുക്ക് സക്സസ് അച്ചീവ്മെന്റ് ഇതിലേക്ക് വരുമ്പോൾ ഫേസ് ചെയ്തത് ഈ കൺസൾട്ടിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും തെറ്റിദ്ധാരണകൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വലിയൊരു സംഗതിയുണ്ട് ഇന്റീരിയർ ഫോമുകളാണ് മിക്കവാറും ഓപ്പോസിറ്റ് നമുക്ക് വരുന്നത് കാരണം ഇവിടെ അവരാണ് ശരി കോമ്പറ്റീറ്റേഴ്സ് ആണ് കോമ്പറ്റീറ്റർ എന്നും പറയാൻ പറ്റില്ല സാറിനെനിക്ക് വീട്ടിൽ ഇന്റീരിയർ ഫോം തന്ന കൊട്ടേഷൻ എനിക്ക് അയക്കാണ് ഞാനത് കൊട്ടേഷൻ നോക്കുകയാണ് അതിൽ ഇനി കാര്യങ്ങൾ കറക്റ്റ് ആണ് ഇനി അത് കറക്റ്റ് അല്ല എന്നാണ് പറയുക ഒരു പത്ത് ഇന്റീരിയർ ഫോമിന്റെ കൊട്ടേഷൻ നമ്മൾ എടുത്തിട്ടുണ്ടാവും ഇന്റീരിയർ ഫോം എന്നുള്ള പോട്ടെ കൺസ്ട്രക്ഷൻ എടുക്കുക അപ്പോൾ ഈ കൊട്ടേഷൻ എല്ലാം നോക്കിയതിന് ശേഷം അതിൻ്റെ ഗുണദോഷങ്ങൾ നമ്മൾ നിങ്ങൾക്ക് കൺവേ ചെയ്യുന്നു അതിൽ ഒരാൾക്ക് നമ്മൾ വർക്ക് കൊടുക്കുക ബാക്കി ഒൻപത് പേരും റിജക്റ്റ് ആവും പല റീസൺസ് ഉണ്ടാവും ബഡ്ജറ്റ് റീസൺ ഉണ്ടാവും പ്രൊഡക്റ്റ് റീസൺ ഉണ്ടാവും ഒക്കെ ഉണ്ടാവും അപ്പം ആദ്യകാലത്ത് എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ വിചാരം നമ്മൾ ഇവരെ പൊളിക്കാൻ വന്നിരിക്കുന്ന ഒരു എന്നൊരു ധാരണ ഉണ്ടായിരുന്നു പക്ഷെ അല്ല അതിൻ്റെ ഒരു വലിയ കാരണം പറയാം ഒരു കസ്റ്റമറെ അടുത്ത് നമ്മൾ സംസാരിക്കുമ്പോഴത്തേക്കും രണ്ട് സൈഡും പറയും അവർ ചോദിക്കും ക്യാഷ് ഫ്ലോ പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ഒരു കൺസ്ട്രക്ഷൻ ആണെന്നുണ്ടെങ്കിൽ ക്യാഷ് ഫ്ലോ ഇപ്പോൾ ഒരു നാൽപ്പത് ലക്ഷം രൂപ വർക്കാണെന്നുണ്ടെങ്കിൽ ആറ് ലക്ഷം ആദ്യം കൊടുക്കണം പലരുടെയും പലതായിരിക്കും ഞാനൊരു ഉദാഹരണമാണ് പറയുന്നത് ആറു ലക്ഷം ആദ്യം കൊടുക്കണം അഡ്വാൻസ് ആണ് അപ്പോൾ ഇവർക്ക് സംശയം ഉണ്ടോ ആറ് ലക്ഷം ആദ്യം കൊടുക്കണം അപ്പം നമ്മളത് കൃത്യമായിട്ട് അവരുടെ അടുത്ത് കൺവേ ചെയ്യും ഈ ആറ് ലക്ഷം കൊടുത്താലേ അവർക്ക് ഫസ്റ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ ഇറക്കാൻ പറ്റുള്ളൂ അത് കൊടുക്കുക സത്യത്തിൽ ചെയ്യുന്നത് ഭയങ്കര ഹെൽപ്പ്ഫുള്ളാകും ഈ ആറ് ലക്ഷം എന്നുള്ള ഫിഗർ അവിടെ ഒരിക്കലും ബ്ലോക്ക് ആവില്ല അതെ ഓരോ ഘട്ടത്തിലും അതുപോലെ പ്രൊഡക്റ്റിനെ കുറിച്ച് പറയുമ്പോഴത്തേക്കൊക്കെ അതിൻ്റെ കൃത്യമായിട്ടുള്ള സ്പെക്കാണെന്നുണ്ടെങ്കിൽ അതൊന്നും പ്രോബ്ലം വരില്ല ആദ്യകാലത്ത് ഇതൊന്നുമല്ല ആദ്യകാലത്ത് മെറ്റീരിയൽസ് പലരും യൂസ് ചെയ്തുകൊണ്ടിരുന്ന മെറ്റീരിയൽസ് ഇതിനകത്ത് മെറ്റീരിയൽസ് ഒത്തിരി മാൽ പ്രാക്ടീസസ് ആണത് അപ്പോൾ ഇതിനകത്ത് റിജക്റ്റ് ചെയ്യപ്പെടുന്ന ഒരു സ്വാഭാവികമായിട്ട് നമുക്കത് ഒപ്പോസ് ചെയ്യും നിങ്ങളത് പറഞ്ഞതു കൊണ്ട് അതിന് ശേഷം പല ഭീഷണികളൊക്കെ വരും ഫോണിൽ വിളിച്ച് ഭീഷണി ഭീഷണിപ്പെടുത്തും അങ്ങനെ ചെയ്യാൻ പാടില്ല ഞങ്ങൾ ഇനി ശരിയാക്കും എന്നൊക്കെ പറയും അത് നമ്മളൊരു ചെവി കൂടെ കേട്ട് അടുത്ത ചെവി കൂടെ വിടുക അപ്പോൾ എന്നതേ ഉള്ളൂ അതൊക്കെ തുടക്കകാലത്ത് ഭയങ്കര പ്രശ്നം വരും പോകെ പോകെ ഇത് കുറേ ആൾക്കാർക്ക് മനസ്സിലായി ഇത് റിയലൈസ് തുടങ്ങി റിയലൈസ് ചെയ്യാൻ തുടങ്ങി പിന്നെ സോഷ്യൽ മീഡിയ വന്നപ്പോഴത്തേക്ക് ഇതൊക്കെ മാറി ഇതിനെയൊക്കെ എന്താ പറയുക തലകുത്തി മറിച്ച് കളഞ്ഞു കാര്യം കൊറോണ എന്ന് പറയുന്ന സംഗതി ആൾക്കാർക്ക് ഇൻഫർമേഷൻസിന്റെ ഒരു വലിയ ലോകം തുറന്നു കൊടുത്ത് മാറ്റങ്ങൾ എന്തൊക്കെയാണ് പോയിന്റ് കൊറോണ ടൈമിലാണ് നമ്മൾ നമ്മുടെ ടേണിംഗ് പോയിന്റ് കൊറോണയാണ് ശരിക്കും പറഞ്ഞാൽ കൊറോണ എന്നുള്ളത് പോസിറ്റീവ് ആയിരുന്നു എനിക്കും ഹൈലി പോസിറ്റീവ് ആയിരുന്നു എങ്ങനെയാണ് പോസിറ്റീവായിട്ട് മാറിയത് എനിക്ക് ഈ ചാനൽ തുടങ്ങാൻ പറ്റി ഡോക്ടർ ഇൻറ്റീരിയർ ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയുള്ളതാണ് എൻ്റെ ഒരു സുഹൃത്തുണ്ട് വിഷ്ണു പുള്ളി ഡിസൈനറാണ് വിഷ്ണു പറഞ്ഞ ശങ്കരേട്ടാ നിങ്ങൾ ഈ പ്രോഡക്റ്റിനെ കുറിച്ച് ഇത്രയും പറയുന്നത് നമ്മളൊരു ചാനലായിട്ട് സ്റ്റാർട്ട് ചെയ്ത അപ്പോൾ ഞങ്ങളുടെ ഒരു ഒരു ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു സംഘടനയുണ്ട് സി സി ഒക്കെ എന്ന് പറഞ്ഞിട്ട് ആ സംഘടനയിലൊക്കെ അംഗമാണ് അപ്പോൾ അതിനൊക്കെ ഒരുപാട് ഹെൽപ്പ് എനിക്ക് കിട്ടിയിട്ടുണ്ട് പല ആൾക്കാർ ശരിക്കും കമ്പനിയുടെ പേര് ഫ്രണ്ടാണ് യൂട്യൂബ് ചാനലിലൂടെ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഇൻഫ്ലുവൻസ് ഹൈലി ഉണ്ട് നന്നായിട്ടുണ്ട് നന്നായിട്ടുണ്ട് അതിപ്പോൾ അങ്ങനെയാണല്ലോ ആണല്ലോ നമ്മുടെ ഇപ്പോൾ എനിക്കിപ്പോൾ പ്രായം പറയണ മുപ്പത്തെട്ട് വയസ്സുണ്ട് എനിക്ക് ഇരുപത്തെട്ടാമത്തെ തോന്നിയ കാര്യമല്ല അതൊന്ന് ചിലപ്പോൾ ചെയ്ത കാര്യങ്ങളൊക്കെ തെറ്റാണെന്ന് എനിക്ക് പിന്നീട് തോന്നിയിട്ടുണ്ട് എന്ന് പറഞ്ഞ പോലെ അന്നൊരു പ്ലാനിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് അന്ന് ഈ ചാനലുകൾ വളരെ കുറവാണ് ഇന്നും കുറവാണ് ഈ ഒരു കാറ്റഗറിയിൽപ്പെട്ട ചാനലുകൾ കുറവാണ് അപ്പം ഞാൻ എൻ്റെ ബിസിനസ് ഇതിനകത്ത് ഒരു ശതമാനം പോലും ബൂസ്റ്റ് ചെയ്തിട്ടില്ല സിംഗിൾ വൺ പെർസെൻറ്റേജ് പോലും ഞാനിതിനകത്ത് എൻ്റെ എൻ്റെ ചാനലിൽ ബൂസ്റ്റ് ചെയ്തിട്ടില്ല അതെനിക്ക് ബൂസ്റ്റ് ചെയ്യാൻ ആഗ്രഹമില്ല കാരണം എന്താ വെച്ചാൽ അത് വേറൊരു ഇതിലങ്ങനെ പോയിക്കോണെന്നുണ്ട് ചാനലിൽ ശരിക്കും എന്താണ് പറയുന്നത് എന്താണ് ചാനലിൽ നമ്മൾ പുതിയ ഇതുപോലെ കൺസ്ട്രക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കൺസ്ട്രക്ഷൻ ചെയ്തിട്ടുള്ള ഹോമുകൾ അതിൻ്റെ മെറ്റീരിയൽസ് ഇൻറ്റീരിയേഴ്സ് അതിൻ്റെ പല എസ്തറ്റിക്കൽസ് ഏസ്തറ്റിക്കലിൽ വരുന്ന പ്രൊഡക്റ്റുകളാണ് പരിചയപ്പെടുത്തുക മെറ്റീരിയൽസ് അധികമായിട്ട് പരിചയപ്പെടുത്തിയിട്ടുണ്ട് അത് പെട്ടെന്ന് ഹിറ്റായി എനിക്ക് തോന്നുന്നു നവംബർ ട്വൽത്തിൻ്റെ ഫസ്റ്റ് വീഡിയോ ഇട്ടാൽ ഞാൻ ടു തൗസൻഡ് ട്വൻ്റിയിൽ ഡിസംബർ ട്വൽത്ത് ആയപ്പോഴത്തേക്ക് എൻ്റെ ഫസ്റ്റ് വീഡിയോ നല്ലവണ്ണം കയറി പിന്നെ അങ്ങനെ വളരെ സ്പീഡായിട്ട് പോയി ആളുകളുടെ റെസ്പോൺസ് എങ്ങനെയാണ് അപ്പോൾ എന്തൊക്കെയാണ് എന്തൊക്കെയാണ് അവരുടെ ഒരു ഇപ്പോൾ റെസ്പോണ്ട് എന്ന് പറഞ്ഞാൽ പൊതുവേ കമൻറ്റ് ബോക്സിലാണ് വരിക അപ്പോൾ എൻ്റെ വൈഫ് അന്ന് ചോദിക്കുമായിരുന്നു ഈ കമൻറ്റ് ബോക്സിൽ അന്ന് ഞാൻ മറുപടി കൊടുക്കും ഇത് നമുക്ക് പിന്നീട് സാധിക്കും മൂന്ന് വർഷം മുൻപത്തെ കാര്യമാണ് പറയാം നമ്മൾ സാധിക്കണം ഒരു മനുഷ്യൻ നമ്മൾ റിഫ്ലക്സ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവൻ്റെ സ്വാഭാവികമായിട്ടുള്ളൊരു സാറ് ചോദിക്കുമ്പോൾ ഞാനെന്ന മറുപടി പറയും ഇതിലൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ഒരാൾ നമ്മളെ നിങ്ങൾ നമ്മൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നതിന് മുൻപ് നമ്മൾ തമ്മിൽ വാക്കിങ്ങിന് പോകുമ്പോൾ പരസ്പരം രണ്ട് മൂന്ന് ദിവസം കണ്ടു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഒരു പക്ഷേ എന്നെ കാണുമ്പോൾ ചിത്രം അല്ല ഞാൻ തിരിച്ച് ചെയ്തേക്കും അപ്പോൾ നമ്മളൊരു റിഫ്ലക്സ് ആക്ഷൻ ഉണ്ട് അതിനകത്തൊരു ചിരിച്ച് കാണിക്കുക അല്ലെങ്കിൽ പിറ്റേ ദിവസം ഇത് ഹാൻഡ് റൈസ് ചെയ്യുക ഇതൊക്കെ കമൻറ്റ് ബോക്സ് തന്നാൽ ഞാൻ അന്നും ഇന്നും അതിന് മറുപടി കൊടുക്കും അന്നും ഇന്നും ഈ സെക്കൻഡിൽ അന്ന് ഞാൻ പിള്ളിക്കാരത്തോട് പറഞ്ഞ ഒരു സാധനം ഇന്നും ഞാൻ തുടർന്നു പോകുന്ന ഒരു എക്സസൈസാണ് കാരണം അവർ തരുന്ന ഒരു എന്താ പറയുക നമുക്ക് തരുന്ന ഒരു വല്ലാത്തൊരു ഒരു പരിഗണനയുണ്ട് അത് തിരിച്ചു കൊടുക്കുക എന്നുള്ളൊരു സാധനം ഇന്നും പാലിച്ചു വരുന്നു പിന്നെ പലരും ഒരു ഹൈ ബൈ റിലേഷൻഷിപ്പിന് വിളിക്കുന്നവരോ മെസ്സേജ് അയക്കുന്നവരോ കമൻ ബോക്സിൽ മെസ്സേജ് ഇടുന്നവരോ ഒന്നുമല്ല അവരവരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ ചോദ്യങ്ങൾ ചോദിക്കുന്നത്

അന്നൊക്കെ തോളത്ത് തട്ടിയിരുന്നുണ്ടായിരുന്നു ഒരു പക്ഷേ നമ്മൾ വേറൊരു ലെവലിൽ പോയത് ഇന്ന് ഇരിക്കുന്ന ലെവല് മോശമാണെന്നല്ല കാര്യം ഞാൻ ഇന്നിരിക്കുന്ന ഇതിലും ഭാഗ്യവാനാണെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഇന്ന് ഞാൻ അനുഭവിക്കുന്ന ലക്ഷറിയാണ് അങ്ങനെയാണെന്ന് ഞാൻ പറയേണ്ടത് ഞാൻ ഇന്ന് ലക്ഷറി അനുഭവിക്കുന്നതിനാണ് പക്ഷേ അതിന് ശേഷം ഇപ്പോൾ ഫാമിലിയിൽ നിന്ന് എൻ്റെ വൈഫ് മകൾ ഞാൻ ഇഷ്ടപ്പെടാത്ത ഒരു ജോലിയും ചെയ്തിട്ടുള്ള ഒരാളല്ല എൻ്റെ ഭാര്യ പറയും ഇഷ്ടപ്പെടാത്ത ഒരു ജോലിയും ചെയ്തിട്ടില്ല ഞാൻ അതിന് എനിക്കുണ്ടായ ഭാഗ്യം എൻ്റെ വൈഫിന് ജോലി ഉണ്ടായിരുന്നു ആ സമയത്ത് അവർക്ക് ഫിനാൻഷ്യലി ബാക്കപ്പ് ചെയ്യാനായിട്ട് എൻ്റെ വൈഫ് ഉണ്ടായിരുന്നു ഞങ്ങളുടെ ഫാമിലിയൊന്നും ഫിനാൻഷ്യലി എത്ര സൗണ്ട് ഒന്നുമില്ല വളരെ സാധാരണക്കാരായിട്ടുള്ളൊരു ഫാമിലിയാണ് പക്ഷേ അതിൽ നിന്ന് നമ്മൾ നമ്മളിതിലോട്ട് വരുമ്പോഴത്തേക്കും ഞാൻ അടുത്ത ചെയ്യാൻ പോണ ഇതാണ് എന്ന് പറയുമ്പോൾ പള്ളിക്കാരുത്തേക്കൊരു വിശ്വാസമുണ്ട് ഒരിക്കൽ പോലും നോവറിഞ്ഞിട്ടില്ല ഒരിക്കൽ പോലും ഇതുവരെ ഇതുവരെ നോവറിഞ്ഞിട്ടില്ല ആ അതിന്റെ റീസൺ എന്ന് വെച്ചാൽ ഞങ്ങൾ തമ്മിൽ ഈ പറഞ്ഞ പോലെ കൊടുക്കൽ വാങ്ങലുകൾ എപ്പോഴും ഉണ്ട് അത് ചിലപ്പോൾ നോവറിഞ്ഞിട്ടില്ലാത്ത ചിലപ്പോൾ പറഞ്ഞിട്ട് കാര്യം ഇല്ലാഞ്ഞിട്ടാണോ എന്നുള്ളത് കൊണ്ടാവാം ചില സമയത്ത് ചിലപ്പോൾ അല്ല ഇത് ഇങ്ങനെ കയറി വരും എന്നുള്ളതിനാണേലും പുള്ളിക്കാർ ഭയങ്കര സപ്പോർട്ടാണ് പിന്നെ വൈഫിന്റെ ഫാമിലി തന്നെ ഈ പറഞ്ഞ പോലെ ഒരു എന്താ പറയുന്നത് ഭയങ്കര ഹ്യൂമറസ് ആയിട്ടുള്ളൊരു ഫാമിലിയാണ് ഞാൻ ഭാഗ്യവശാൽ വന്നുപെട്ടത് അവിടെയാണ് ഞങ്ങൾക്കുണ്ടായ മകളതുപോലെ ഇതുപോലൊരു സംഗതിയാണ് അപ്പൊ എല്ലാത്തിനും ഒരു ഒരു ഫ്രാഗ്രൻസ് ഉണ്ട് അപ്പൊ എന്ത് ചെയ്താലും പുള്ളിക്കാർ ഭയങ്കര സപ്പോർട്ടീവ് ആയിട്ട് കൂടെ ഉണ്ട് ബാക്ക്ഗ്രൗണ്ട് എന്താണ് മനോരമയിലായിരുന്നു പാർവതിയും പണിക്കർന്നാണ് പേര് കുമ്മനമാണ് സ്ഥലം കുമ്മനത്താണ് അപ്പോൾ പുള്ളിക്കാർ ചെയ്തുകൊണ്ടിരുന്ന മലയാള മനോരമയിലെ എഡിറ്റോറിയൽ സ്റ്റാഫായിരുന്നു ആള് ജേർണലിസം കഴിഞ്ഞാളാ നമ്മുടെ മാസ്കോ മലയാള മനോരമ മലയാള മനോരമ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ബന്ധമുണ്ട് ഇത്രയും വർഷത്തിന് ഡേലി എത്രത്തോളം ക്ലയൻസുകൾക്ക് അവർക്ക് അഡ്വൈസ് നമുക്ക് എത്രത്തോളം സാറ്റിസ്ഫൈഡ് കൊടുക്കാൻസ് ഉണ്ട് ഞാൻ എണ്ണം വെക്കുന്ന ഒരാളാണ് ഏത് കൺസൾട്ടിങ്ങിനും ഏതാണ്ട് നാനൂറ്റി മുപ്പത്തേഴോളം ക്ലൈൻറ്റ്സ് എണ്ണം വെച്ചിട്ടുള്ള ക്ലൈൻസ് ഉണ്ട് ഇത് ഞാൻ എൻ്റെ ജോലിയുടെ ഭാഗമായിട്ട് ഞാൻ പേയ്മെൻറ് മേടിച്ച് ചെയ്തിട്ടുള്ള വർക്കുകളാണ് അത് കൂടാതെ ഇപ്പം നമുക്ക് യൂട്യൂബ് വന്നതിന് ശേഷം അല്ലാതെ ബന്ധപ്പെടുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട് അത് പക്ഷേ ഞാൻ എണ്ണം വെച്ചിട്ടില്ല അതായത് ഇപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും എൻ്റെ ഫോണിൽ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടാകും അല്ലൊരു കോൾ വന്നു ഞാൻ തിരിച്ച് വിളിക്കും പോകാൻ നേരത്തെ ഞാൻ വണ്ടിയിൽ ഇരുന്ന് ബ്ലൂടൂത്ത് ഇട്ടിട്ടായിരിക്കും ഞാൻ വെച്ച് തിരിച്ച് വിളിക്കുക അല്ലെങ്കിൽ വീട്ടിൽ ചെന്നിട്ടാണേലും അന്ന് കിടക്കുന്നതിന് മുന്നേ ഞാനത് ഫൈനലാക്കി കളയും പക്ഷേ അത് പക്ഷേ എണ്ണം പറയാൻ പറ്റില്ല അത്രയും അധികം ആൾക്കാരുമായിട്ട് സംവദിക്കാൻ പറ്റിയിട്ടുണ്ട് ഇനി ഫ്യൂച്ചർ പ്ലാനുകളും എന്തൊക്കെ പ്രോജക്റ്റുകളാണ് പ്ലാൻ ചെയ്തത് ഡോക്ടർ എന്നുള്ള ചാനലിനെ ബേസ് ചെയ്ത് ഞാൻ ഹോം പ്രാക്ടിക്കൽ സെഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോജക്റ്റ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നമ്മുടെ ഇത് തുടങ്ങി ചാനൽ തുടങ്ങി രണ്ടാമത്തെ വർഷം തൊട്ട് അത് സ്റ്റാർട്ട് ചെയ്യുന്നു അത് ഫസ്റ്റ് കോട്ടക്കിൽ സ്റ്റാർട്ട് ചെയ്തു അത് പന്ത്രണ്ട് ജില്ലകളിൽ ചെയ്യാൻ പറ്റി എറണാകുളത്ത് തന്നെ മൂന്ന് വട്ടം ചെയ്യാൻ പറ്റി നമ്മുടെ ഇതേ ഹോട്ടൽ നമ്മളിപ്പോൾ ഇരിക്കുന്ന സ്ഥലത്ത് വെച്ചിട്ട് തന്നെ എൻ്റെ മൂന്ന് പ്രോഗ്രാമെന്ന് നടത്തി സക്സസ് ആയിട്ട് ഹോം സെഷൻ എന്ന് പറഞ്ഞാൽ ഒരു വീട് വയ്ക്കുന്ന ഒരാൾ എൻ്റെ കസ്റ്റമർ അവർക്ക് എങ്ങനെ വീട് വെക്കണം എന്നുള്ളത് നമ്മൾ ഒരു ദിവസം ഒരു സൺഡേയിൽ അവരെ വിളിച്ച് ഇരുത്തി ഏഴ് മണിക്കൂറുള്ള ഒരു ഡിസ്കഷൻ സെഷനാണ് കേരളത്തിലുടനീളം കേരളത്തിലുടനീളം ചെയ്തിട്ടുണ്ട് അതിൽ വരുന്ന ഒരാൾക്ക് എങ്ങനെ വീട് വെക്കണം അവനൊരു കൺഫ്യൂഷൻ ഉണ്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് മാറിപ്പോ ഒരു സ്റ്റാർട്ടർ കോഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം പൂർണ്ണമാണെന്ന് ഞാൻ പറയില്ല സ്റ്റാർട്ടർ കോഴ്സ് അതായിരുന്നു സ്റ്റാർട്ടിങ് ഇനിയിപ്പോൾ അടുത്തതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ വരുന്ന മാസം തൊട്ട് ഫെബ്രുവരി മാസം തൊട്ട് നമ്മൾ സൗരോർജ്ജത്തിൻ്റെ സോളാർ എനർജിയുടെ ഒരു സെമിനാർ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഓട്ടോമേഷൻ അല്ലെങ്കിൽ സോളാർ ഇതിനേതിന് ഇത് രണ്ടിൽ ഏത് ചെയ്യണം അടുത്ത പ്രോജക്റ്റ് എന്നുള്ളൊരു സോളാർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് അതിന് സൂര്യശക്തി എന്നാണ് നമ്മൾ പേരിട്ടിരിക്കുന്നത് സോളാർ എനർജി ഇപ്പോൾ നമ്മളിപ്പോൾ വീട്ടിൽ ഉപയോഗിക്കുന്ന കെ സി ബില്ല് അതായത് കറണ്ട് കെ സി നമുക്ക് കിടുന്ന കറണ്ടാണ് ഇപ്പോൾ വേര് ചെയ്തുകൊണ്ടിരിക്കുന്നു അതിൻ്റെയൊക്കെ നമ്മുടെ വീട്ടിൽ മൂവായിരം രൂപ നാലായിരം രൂപ കറണ്ട് വരുന്ന ആൾക്കാരുണ്ടാവും പക്ഷേ ഇത് നമുക്ക് മീറ്റർ ചാർജിലോട്ട് ഒതുക്കാൻ പറ്റും പഞ്ചായത്താണ് നൂറ്റി രൂപ മീറ്റർ ചാർജ് വരുന്നുള്ളൂ അതിലോട്ട് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ശരിക്കും നമ്മുടെ സോളാർ വന്നിട്ട് വന്നിട്ടൊരുപാടായി പക്ഷേ ഇന്നും അതിൻ്റെ അപ്ഗ്രേഡ് വെർഷൻസ് പലരും ടേസ്റ്റ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അറിവില്ല അപ്പോൾ അങ്ങനെ ഉള്ള എൻ കസ്റ്റമേഴ്സിനെ അതും ഈ പറഞ്ഞപോലെ വീട് വയ്ക്കുന്ന എൻ കസ്റ്റമേഴ്സിനെ ഒരു വേദിയിൽ കൊണ്ടുവന്ന് ഇതിൻ്റെ ഔട്ട് ആൻഡ് ഔട്ട് ഉള്ള ഒരു സംഗതി നമ്മൾ പറഞ്ഞു കൊടുക്കുക ചെയ്യുന്നത് എന്താണ് ഇപ്പോൾ സോളാർ തന്നെ ഓൺ ഗ്രിഡ് ഉണ്ട് ഓഫ് ഗ്രിഡ് ഗ്രീഡുണ്ട് പാനലിന് വ്യത്യാസമുണ്ട് എത്ര കെ വി ആണ് യൂസ് ചെയ്യേണ്ടത് ചെയ്യേണ്ടതെന്നൊക്കെയുള്ള ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ അതിൽ തന്നെയുണ്ട് അപ്പം അത് വെച്ചിട്ടുള്ളൊരു സെമിനാർ ആണ് യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ സൂര്യശക്തി ഉച്ചയ്ക്ക് ശേഷം ഡിസ്കഷൻ സെഷൻ ഉണ്ട് അതിൽ നമ്മുടെ കെ എസ് ബിയുടെ തന്നെ ഉയർന്ന ഉദ്യോഗസ്ഥരാണ് പങ്കെടുക്കുന്നത് അങ്ങനെയുള്ള ഒരു പാനൽ ഡിസ്കഷനാണ് അപ്പം കസ്റ്റമർക്ക് അവരോട് ചോദിക്കാം അതൊരു എന്താ പറയുക ഡിബേറ്റ് പോലെ നമ്മളതിനെ കൺവേർട്ട് ചെയ്തു പോകുന്ന വരുന്ന നമ്മുടെ ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് ശരിക്ക് പറഞ്ഞാൽ ബിസിനസ് എന്ന് പറഞ്ഞാൽ നോർമലി നമ്മൾ ഇതില് ചെയ്യുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും ഒരു കസ്റ്റമർക്ക് എനിക്ക് അടുത്ത പ്രൊജക്റ്റിൽ നിന്നുള്ളതാണ് ഇത് ഞാൻ രണ്ടു വർഷം മുൻപേ പ്ലാൻ ചെയ്ത ഒരു പ്രോജക്റ്റാണ് യഥാർത്ഥത്തിൽ ഇനി അടുത്ത ടു തൗസൻഡ് ട്വ ട്വൻ്റി സിക്സിൽ ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഓട്ടോമേഷനാണ് അപ്പോൾ ഞാൻ മുന്നോട്ട് വയ്ക്കുന്ന ഓരോ ആശയം എനിക്ക് നമ്മുടെ സ്പോൺ ഇത് മൂന്ന് തരത്തിലുള്ള ആൾക്കാർക്കും ഗുണപ്പെടുക ഇതൊരു എന്താ പറയുന്നത് ഒരു ഡയമണ്ട് പോലെ നമ്മൾ കണക്കാക്കുക ഇതിനെ ഒരു ത്രികോണം പോലെ കണക്കാക്കി കഴിഞ്ഞാൽ ഇതിൽ ഒന്ന് ഞാനാണ് ഒന്ന് കസ്റ്റമറാണ് ഒന്ന് സ്വാഭാവികമായിട്ട് ഇത് ചെയ്യുന്ന സ്പോൺസറാണ് ഓക്കെ ഇതിന് മൂന്ന് പേർക്കും പ്രയോജനം കിട്ടിയാൽ മാത്രമേ ഈ കറക്റ്റായിട്ടുള്ള ഈ പറഞ്ഞ ത്രികോണം കറക്റ്റാവുള്ളൂ അല്ലെങ്കിൽ അത് വർക്ക് വർക്കാവുകയുള്ളൂ അപ്പം എനിക്കിതിനകത്ത് ഉള്ള സാമ്പത്തിക ലാഭം എന്നതിലുപരി ഇതിനൊരു സർവീസ് എന്ന് പറയുപരി ഇത് കസ്റ്റമർക്കും ഉണ്ട് അതുപോലെ തന്നെ ഇത് നമ്മുടെ ഡി ഈ പറയുന്ന സ്പോൺസേഴ്സിനും ഉണ്ട് അവർക്ക് ഓൾറെഡി അവിടെ കസ്റ്റമറിനെ കിട്ടുകയാണ് കസ്റ്റമർക്ക് നല്ലൊരു ഡീലറെ അല്ലാതുകൊണ്ട് അത് ചെയ്യുന്ന ഒരാളെ കിട്ടുകയാണ് എന്ന സമയത്തുള്ള ഒരു കസ്റ്റമറെ അതുപോലെ തന്നെ ഡീലറെയും കിട്ടുകയാണ് നമ്മുടെ ഹോം പ്രാക്ടീസ് സേഷനൊക്കെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള പ്രൊജക്റ്റുകൾ ചെയ്തത് ഒരേ സ്പോൺസേഴ്സ് തന്നെയായിരുന്നു അപ്പം ഒരു ഈ ഒരാൾക്കിനകത്ത് ഫെയിലായി കഴിഞ്ഞാൽ ഈ പ്രൊജക്ട് ഫെയിലായി എന്നാണ് ഞാൻ കരുതുന്നത് അങ്ങനെ അവിടെ വെച്ച് നമ്മൾ ഈ പ്രൊജക്റ്റ് ക്ലോസ് ചെയ്യുക എന്നുള്ളതുള്ളൂ അപ്പം ഇതെല്ലാവർക്കും ഗുണപ്പെടണം ഒരു വീഡിയോ ചെയ്യുമ്പോഴും അതാണ് ചിന്തിക്കുന്നത് ഒരു വീഡിയോ ചെയ്യുമ്പോഴും ആ കസ്റ്റമർക്ക് അത് കൃത്യമായിട്ട് പ്രയോജനപ്പെടുന്ന ഒരെണ്ണം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്നാണ് ആദ്യം തീരുമാനിച്ചത് സാറ്റിസ്ഫാക്ഷൻ വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് കൊടുക്കണം കൊടുക്കണം ഇൻ്റലിജൻസിനെ ചോദ്യം ചെയ്തത് അവർക്ക് ബുദ്ധിയുള്ള ആൾക്കാർ ഇത് കാണാം അവരുടെ ബുദ്ധിയെ ചോദ്യം ചെയ്ത് നമ്മൾ എന്ത് പറഞ്ഞാലും അബദ്ധമാണ് അപ്പോൾ അങ്ങനെ ഒരു ബിസിനസ് ആശയമാണ് ഞാൻ മുന്നോട്ട് വെച്ചത് അത് പക്ഷേ ഈ പറഞ്ഞാൽ നല്ല രീതിയിൽ വർക്കാവുന്നുണ്ട് പിന്നെ കൺസൾട്ടിങ് വർക്കുകൾ നോർമൽ ഇതിൽ തന്നെ ഇതിനകത്ത് ചില ആൾക്കാർ കണ്ടുപിടിക്കും അവരോടും പറയും ഇതിനിങ്ങനെ ഒരു തുകയുണ്ട് ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇനി ഇതല്ല എടുക്കാനില്ല എന്നുണ്ടെങ്കിൽ എന്നെ ഫോണിൽ വിളിച്ച് എപ്പോൾ തന്നെ ബന്ധപ്പെട്ട് ഞാൻ മറുപടി തരാം അതിൽ ഞാൻ ഒഫീഷ്യലായിട്ട് ആവില്ല അതിൽ എൻ്റെ സമയം ബാധകമായിരിക്കും എന്ന് മാത്രം പറയും കാര്യം അതിനകത്ത് ഈ പറയുന്ന രീതിയിലുള്ള ഒരു തുക എടുക്കാൻ പറ്റാത്ത ആൾക്കാരും ഉണ്ടാവും അവർക്കും സർവീസ് കിട്ടാതിരിക്കാൻ പാടില്ല പിന്നെ ഇതെല്ലാം ഒരു നമ്മുടെ സമയം കണ്ടെത്തുക എന്നുള്ളതും നമ്മുടെ ഒരു വലിയ ഭാഗ്യമാണ് ഇതെല്ലാം ഒരു ഭാഗ്യത്തിൽ അടിസ്ഥിതം എന്നാ പറയുന്നുള്ളൂ ഹാർഡ് വർക്ക് അതിൻ്റെ ബാക്കിൽ സപ്പോർട്ടീവായിട്ട് നിൽക്കുക എന്നുള്ളതാണ് ഇത്രയും വർഷത്തെ ജീവിതം എടുത്തു കഴിഞ്ഞാൽ ഈ ബിസിനസ് ജീവിതം എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ ജീവിതത്തിലുള്ള അച്ചീവ്മെന്റ്സും ഹാപ്പിനെസും ഞാനിപ്പോൾ അനുഭവിക്കുന്ന ലക്ഷറിയാണ് ഇപ്പോൾ അനുഭവിക്കുന്ന ലക്ഷ്യമാണ് ആ വാക്കാണ് ഇതിനകത്ത് യൂസ് ചെയ്യേണ്ടത് കാരണം ഞാനൊരു പത്ത് വർഷം മുമ്പ് എങ്ങനെയായിരുന്നു എന്നുള്ളത് എനിക്കും അറിയാം എൻ്റെ അടുത്ത് ഇടപഴകുന്നവർക്കും അറിയാം ഒത്തിരി ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് സ്ട്രഗിൾ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്ത് ഒരു മുറി വീട്ടിൽ നിന്ന് ഒരു മുറി വാടക വീട്ടിൽ നിന്ന് അങ്ങനെ വേണം പറയാനായിട്ട് വരുമ്പോഴത്തേക്കും നമുക്കറിയില്ല ഇപ്പോൾ ഉണ്ടാവുന്ന സംഗതി എനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല പക്ഷേ ഒന്ന് പരാജയപ്പെടുമ്പോൾ അടുത്ത പടിയാണ് കണ്ടെത്തുക അല്ലാതെ പരാജയപ്പെടാൻ നോക്കിയാൽ നമുക്ക് സമയമില്ല ഇപ്പം എന്ത് ആലോചിക്കാനും ആരെന്ത് പറഞ്ഞാലും അത് കേൾക്കാനും അതിന് മറുപടി പറയാനും എനിക്കിപ്പോൾ സമയമില്ല അതിനുള്ള സമയം വരാന വരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കാര്യമെന്ന് വെച്ചാൽ അതിനൊന്നും നമുക്ക് സമയമില്ല അടുത്തതിലോട്ട് റോൾ ചെയ്ത് റോൾ ചെയ്ത് പോകാന്നുള്ളതാണ് അപ്പൊ ആ സമയത്ത് ഒരു പത്ത് വർഷം മുൻപ് എങ്ങനെ നിന്നോ അതിൽ നിന്നൊക്കെ ഒരുപാട് വ്യത്യാസം വന്ന ഒരാളാണ് ഞാൻ ശരിക്കും സ്ട്രഗിളുകളാണ് വീണ്ടും ചോദിക്കുന്ന കാരണം ഒത്തിരി യങ്സ്റ്റേഴ്സ് ആവാൻ യങ്സ്റ്റേഴ്സും അവർക്കിത് നിങ്ങളുടെ ഈ ഒരു അനുഭവം ഒരു ഉപകാരപ്രദമാവാൻ സാധ്യതയുണ്ട് എന്തെല്ലാം പ്രശ്നങ്ങളാണ് തരണം ചെയ്യേണ്ടി വന്നിട്ടുള്ളത് ഒരു ഒരു പ്രധാനപ്പെട്ട സാധനം ഒരു ബിസിനസ്സിലോട്ട് നമ്മൾ ഇറങ്ങുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും ഞാൻ ആദ്യം പറഞ്ഞ ഒരു സംഗതിയുണ്ട് രണ്ടാമത്തെ ഒരു സംഗതി നമ്മളിപ്പോൾ ഏത് ബിസിനസ്സിലിറങ്ങണ നമ്മൾ കെട്ട് വാടുകളിൽ ജീവിക്കുന്ന ആൾക്കാരാണ് ശ്രദ്ധിച്ചാൽ മതി വീട് വയ്ക്കുമ്പോഴത്തേക്കും നമ്മുടെ ഇത് മാത്രമല്ല നമ്മുടെ അച്ഛൻ്റെയും അമ്മയുടെയും അടുത്തുള്ള വീട്ടുകാരുടെ ഒക്കെ അഭിപ്രായം ചോദിക്കുന്ന ആൾക്കാരാണ് ഇതെല്ലാം ഒരു പ്രധാന സംഗതിയാണ് ആദ്യം തന്നെ ഏറ്റവും കൂടുതൽ നമുക്ക് അടിച്ചമർത്തലിൽ നേരിടേണ്ടി വരുന്ന സമൂഹത്തിൽ നിന്നും ജാതിയുടെ പേരിലും ഒന്നും അല്ല അത് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ തന്നെയാണ് ഫസ്റ്റ് ഫസ്റ്റ് അവിടെ നിന്ന് വരും അപ്പോൾ അതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും ഫസ്റ്റ് സ്ട്രഗിള് സാമ്പത്തികമായിട്ടുള്ള സ്ട്രഗിള് ഭയങ്കരമാണ് സാമ്പത്തികമായിട്ട് അന്നൊന്നും ചിന്തിച്ചിട്ടുള്ള സാധനം വേറൊരാൾ ബാധ്യത ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഇത് എടുക്കാതിരിക്കുക ചിലപ്പോൾ ഒരു എന്താ പറയുന്ന നമുക്ക് ആ സാധനം ചിലപ്പോൾ ആ സമയത്ത് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റില്ലായിരിക്കും പക്ഷേ അത് പറ്റില്ല എന്നുള്ളൂ അതിനൊരു പൈസ മേടിച്ച് വേറൊരാളുടെ കയ്യിൽ നിന്ന് മേടിച്ചത് മേടിച്ച് കഴിഞ്ഞാൽ പിന്നെ അതെന്തായി ബാധ്യതയായി അതിന് ശ്രദ്ധിച്ചിട്ടുണ്ട് അപ്പോ ഈ സ്ട്രഗിളുകളൊക്കെ നേരിടുമ്പോഴത്തേക്കും സമൂഹം എന്ന് പറയുന്ന ഇത് കാണുന്ന കാണുന്നൊരാൾക്കാരുണ്ട് അവര് പറയുന്നത് ആ ഇതിങ്ങനെയാണ് അവര് എന്താ പറയുന്നത് ഈ രീതിയിലാണ് പോകുന്നത് അവൻ നശിച്ചു എന്നുള്ള ഒരു വലിയ വാക്ക് യൂസ് ചെയ്യും ഓക്കെ അതും കേൾക്കാൻ സമയമില്ല ഓക്കെ അതും കേൾക്കാൻ സമയമില്ല പിന്നൊന്ന് എന്താ വെച്ചാൽ സാമ്പത്തികമായിട്ട് വേർതിരിവുകൾ ഇതിനകത്തുണ്ടാക്കും സാമ്പത്തികമായിട്ടുള്ള വേർതിരിവുകൾ അത് പല സമയങ്ങളിലും നമുക്കത് ആയിട്ട് കാണാൻ പറ്റും ഫേസ് ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ള ഹഡ്രഡ് പെർസെൻറ്റ് ഫേസ് ചെയ്തിട്ടുണ്ട് ആ സമയത്ത് അത് കാണാൻ പറ്റും ഇത് രണ്ട് ഈ രണ്ട് എക്സ്റ്റൻറ്റും ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട് അതാ പറഞ്ഞത് ആ സമയത്ത് ഇത് കാണാൻ പറ്റും ഇപ്പോഴും നമുക്ക് ഇത് കാണാൻ പറ്റും എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ വലിയ സാമ്പത്തിക അവസ്ഥയിലുള്ള ആൾ ഒന്നുമല്ല അങ്ങനെ പറയാൻ പാടില്ല കാരണം എന്താ വെച്ചാൽ ഇപ്പോഴും ഞാൻ ഫിനാൻഷ്യൽ ഫ്രീഡം അനുഭവിക്കുന്ന ഒരാളെ അല്ല ഹൺഡ്രഡ് പെർസെൻറ്റേ അല്ല ഒരു പക്ഷേ ഫിനാൻഷ്യൽ പ്രിവിലേജ് എന്ന് വേണമെങ്കിൽ വിളിക്കാം ഏറ്റവും മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം അതെന്ന് വെച്ചാൽ ഇതിപ്പോ ആരെയും വേദനിപ്പിക്കാൻ വേണ്ടി ഒന്നല്ല ഇൻസിഡൻറ്റ് ചോദിച്ചുകൊണ്ട് മാത്രം പറയുന്ന ഇതിൽ എനിക്കൊരു മകളാണ് ഉള്ളത് അപ്പോൾ അതിന് ശേഷം ഈ പറഞ്ഞ പോലെ നമ്മൾ മക്കൾക്ക് വേണ്ടി നോക്കാം എന്ന് പറഞ്ഞ് പലരും പലരും നമ്മളടുത്ത് പറയുവായി ആ സമയത്ത് സാമ്പത്തികമായിട്ട് ഞങ്ങളൊന്നും വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നൊന്നുമില്ല സീരിയസ്ലിയില്ല കാര്യം എൻ്റെ വൈഫിന് ജോലിയുണ്ട് അതുകൊണ്ട് തന്നെ പുള്ളിക്കാരത്ത് ഞങ്ങളെന്നും ലാവിഷമായിട്ടാണ് നിൽക്കുന്നത് ലാവിഷമായിട്ട് തന്നെ ജീവിക്കുന്നത് എന്ന് പറഞ്ഞാൽ എത്ര എങ്ങനെ ഒരു ഉദ്ദേശിക്കുമെന്ന് എനിക്കറിയത്തില്ല ഞങ്ങളുടെ രീതിയിൽ ലാവിഷ നമ്മുടെ ഹാപ്പിനെസ്സാണല്ലോ നമ്മുടെ നമ്മുടെ ആണ് ജീവിക്കുന്നു അപ്പോൾ നമ്മുടെ ഒരു ബന്ധു എന്ന് പറഞ്ഞിട്ടുണ്ട് ഇനിയൊരു മക്കളെ ഒന്നും നോക്കണ്ട കാര്യം അതൊക്കെ നമുക്കിനി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ അതിനുള്ള സാമ്പത്തിക അവസ്ഥ ഉണ്ടാകുന്നുള്ളത് ഞാൻ പിന്നീടാണ് അതറിയുന്നത് പക്ഷേ സ്ത്രീകൾ അവരോട് ഇത് ചോദിക്കുമ്പോൾ ഉണ്ടാകുന്നു വല്ലാത്തൊരു വേദനയുണ്ട് എന്നോടതിന് ശേഷം എല്ലാം കഴിഞ്ഞ് ഞങ്ങളൊരു ഒന്ന് കരകയറി നിൽക്കുകയെന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് വരുമല്ലോ ആ ഒരു സാഹചര്യം വരുമല്ലോ ആ സമയത്ത് എൻ്റെ അടുത്ത് എൻ്റെ വൈഫിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടത് പക്ഷേ അത് ചോദിച്ച ആളോട് നമുക്കൊന്നും ചോദിക്കാനൊന്നും പറ്റില്ല കാര്യം അതൊക്കെ ഓരോരുത്തരുടെ അതെ ഓരോരുത്തരെ അപ്പോൾ അന്ന് അവൾ അത് കേട്ടപ്പോൾ ഉണ്ടായ ഒരു വലിയൊരു വേദന ഉണ്ടാവും വേദനയുണ്ടാവും അതെത്രമാത്രമാണെന്ന് ഞാൻ വെറുതെ ഇമാജിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് ബേസിക്കായിട്ട് അതാണ് ഞാൻ പറഞ്ഞത് സാമ്പത്തികമായിട്ടുള്ള വേർതിരിവുകൾ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഗതി അപ്പം ഇത്രയും നേരവും നമുക്ക് വിലയേറിയ ഇൻഫർമേഷൻ തന്ന അജയ് ശങ്കർ ലൈഫിൽ ഒരു ഹൈലി ബിസിനസ്സുകാരനാവട്ടെ അതിനോടൊപ്പം തന്നെ വീഡിയോ വെക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ ഓവറായിട്ട് പൈസകളാതിരിക്കാനൊക്കെ ആയിട്ടും പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അജയ് ശങ്കറിനെ കോണ്ടാക്ട് ചെയ്യാം നമുക്ക് ഇത്രയും ഇൻഫർമേഷൻ ഒന്ന് അജയ് ശങ്കറിനോട് വളരെയധികം നന്ദി അറിയിക്കുകയാണ് താങ്ക് വെരി മച്ച് താങ്ക്